ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ റെയിൻബോ ഷാർക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മളെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. റെയിൻബോ ഷാർക്ക് എന്ന് പറയുമ്പോൾ അതൊരു ഫ്രഷ് വാട്ടർ ഫിഷാണ്. അതുപോലെ തന്നെ ഇതിനെ റൂബി ഷാർക്ക്, റെഡ് ഫിൻ ഷാർക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ബ്ലാക്ക് കളറിലും അതേപോലെ തന്നെ ആൽബിനോയിലുമാണ് റെയിൻബോ ഷാർക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇപ്പോൾ രണ്ട് വെറൈറ്റിയാണ് മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഒരുവിധം എല്ലാ അക്വേറിയം ഷോപ്പിലും ഈ രണ്ട് വെറൈറ്റീസും അവൈലബിൾ ആണ്. പിന്നെ സ്മോൾ സൈസിലുള്ള ഫിഷുകളാണ് നമ്മൾ അക്വേറിയം ഷോപ്പിലൊക്കെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഒരു കമ്മ്യൂണിറ്റി ഫിഷായിട്ടാണ് വിചാരിക്കുക. സ്മോൾ സൈസിലുള്ള ഫിഷുകളെയാണ് നമ്മൾ അക്വേറിയം ഷോപ്പിൽ ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുമ്പോൾ കമ്മ്യൂണിറ്റി ഫിഷാണെന്ന് വിചാരിക്കുമെങ്കിലും ഇതിൻ്റെ അഡൾട്ട് സ്റ്റേജിലാവുമ്പോൾ ഇത് അഗ്രസീവ് ക്യാരക്ടർ കാണിക്കുകയും മറ്റ് ഫിഷുകളെ ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അഡൾട്ട് സ്റ്റേജ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനെ സിംഗിളായിട്ട് വളർത്തുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരുവിധം പ്ലാന്റഡ് അക്വേറിയത്തിലാണ് ഇതിനെ വളർത്തുന്നത് നല്ലത്. ഏകദേശം 15 സെൻറ്റിമീറ്റർ ഒക്കെ സൈസിൽ എത്തുമ്പോഴാണ് ഇതിൻ്റെ അഗ്രസീവ് ക്യാരക്ടർ ഇത് കാണിക്കാൻ തുടങ്ങുന്നത്. പിന്നെ അക്വേറിയം ടാങ്കിൻ്റെ മിഡിലും അതേപോലെ തന്നെ ബോട്ടമിലാണ് ഈ ഫിഷ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്വിമ്മിങ് ചെയ്യുന്ന ഫുഡുകൾ ഇട്ട് കൊടുക്കാൻ നോക്കുക. ഏകദേശം 30 ഗലോൺ വാട്ടറുള്ള ഒരു ടാങ്കാണ് ഇതിന് വേണ്ടത്. ഏകദേശം 40 ഇഞ്ച് വരെ അക്വേറിയം സൈസ് ഉണ്ടായിരിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ സ്പേസുള്ള ഒരു ഫിഷ് ടാങ്കിൽ വളർത്തുന്നതായിരിക്കും നല്ലത്. കാരണം മറ്റ് ഫിഷുകളൊക്കെ ഉപദ്രവിക്കുന്ന ഒരു ഫിഷായതുകൊണ്ട് തന്നെ ടാങ്കിൽ അത്യാവശ്യം സ്പേസ് വേണം. ഇവ ചെറിയ ഫിഷുകളൊന്നും ഇവരുടെ സ്പേസിൽ വരാൻ സമ്മതിക്കാറില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ അത്യാവശ്യം സ്പേസുള്ള ഒരു ടാങ്ക് വേണം തിരഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ കുറേ ഹൈഡിങ് സ്പോട്ടുകളൊക്കെ ടാങ്കിൽ സെറ്റ് ചെയ്യുക. പിന്നെ വാട്ടർ ടെമ്പറേച്ചർ വരുന്നത് ഏകദേശം 24 to 27 ഡിഗ്രി സെൽഷ്യസും അതേപോലെ തന്നെ ഇതിൻ്റെ pH വരുന്നത് ഏകദേശം 6 to 8 വരെയുമാണ്. പിന്നെ GH വരുന്നത്, അതായത് വെള്ളത്തിൻ്റെ GH വരുന്നത് ഏകദേശം 5 to 11 dH ആണ്. പിന്നെ ഇതിൻ്റെ ഫീഡിങ് പറയുകയാണെങ്കിൽ നമുക്ക് ഇൻസെക്ട്സ്, ലാർവ, ഇൻഫുസോറിയ അല്ലെങ്കിൽ വേംസ്, അതായത് ബ്ലഡ് വേംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കുക. അതേപോലെ തന്നെ ചെമ്മീൻ തീറ്റൊക്കെ ഇതിന് കൊടുക്കാവുന്നതാണ്. ഇങ്ങനത്തെയൊക്കെ ഫുഡുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫിഷ് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും. പിന്നെ നമ്മളെ റെയിൻബോ ഷാർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിഷാണ്. ഇമ്മ്യൂണിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിലിന് ഫീമെയിലിനെ അപേക്ഷിച്ചിട്ട് വളരെ സ്ലിം ആയിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഫിന്ന് ഒരു കൂർപ്പ് ഷേപ്പിലായിരിക്കും. ഫീമെയിലാണെങ്കിൽ മെയിലിനേക്കാളും തടി കൂടുതലും അതേപോലെ തന്നെ ഇതിൻ്റെ ഫിന്ന് റൗണ്ട് ഷേപ്പിലായിരിക്കും. അപ്പോൾ നമ്മളെ ബിഗിനേഴ്സിനൊക്കെ വളർത്താൻ പറ്റിയ ഒരു ഫിഷ് തന്നെയാണ് റെയിൻബോ ഷാർക്ക്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിഷ് കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക.